ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് ഞാൻ എന്തുണ്ടാക്കുന്ന വെച്ചാൽ നാടൻ അമരയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. ഐബ്രോട്ട് അമരക്കയല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ആ ഒറിജിനൽ അമരയ്ക്ക, ആ അമരം കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. അതും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് കടുകും കടലപ്പരിപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ വലിയ ഉള്ളിയാണ് ഇടുന്നത്. അപ്പോൾ രണ്ട് വലിയ ഉള്ളിയും രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, രണ്ട് വറ്റൽമുളകാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ലൈറ്റായിട്ട് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി വരും കേട്ടോ. ഉള്ളി ഇത്ര ആവശ്യമൊന്നുമില്ല, പക്ഷേ നമുക്ക് അമരയ്ക്ക് ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് ഉള്ളി അധികം ഇട്ടാൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് വലിയ ഉള്ളി എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്നായിട്ട് ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴറ്റണം, നല്ല ബ്രൗണിഷ് കളറാണ് വരയ്ക്ക് കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മൾ ചതച്ച മുളക് ഉണ്ടാവുമല്ലോ, സാധാരണ വറ്റൽമുളക് നമ്മൾ മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുമാതിരി വറമുളകിൻ്റെ പൊടിയാവും കേട്ടോ. അത് ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വറമുളകിൻ്റെ പൊടി ഇട്ടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം നല്ല പച്ച കരിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം കഴുകി നുറുക്കി വെച്ച നാടൻ അമരക്കയാണ്, അതൊരു കാ കിലോ ഉണ്ടാവും, അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ അമരക്കയാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം, അപ്പോഴാണ് അതിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഈ വെള്ളമൊക്കെ ഊറ്റിയിട്ട് അമര മാത്രം ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അല്ലാത്തവർക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു എന്ന് മാത്രം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും. ആദ്യം നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇടാം. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴണ്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് വെള്ളം ഒഴിക്കാവൂ. എന്തുകൊണ്ടെന്നാൽ ഉപ്പേരിയൊക്കെ കടന്ന് നിറയെ നേരം വെള്ളത്തിൽ ഇങ്ങനെ വഴണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സത്തെല്ലാം പോവും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ആവശ്യമില്ല, മൊത്തമായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ആ വെള്ളവും ആ ആവിയിലും കടന്ന് നമുക്ക് ഉപ്പേരി അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുക? ആദ്യം തന്നെ പച്ചക്കറി വേവിച്ചിട്ട് താളിക്കുകയാണോ, അല്ല ഇങ്ങനെ താളിച്ച ശേഷം പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് വഴറ്റണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമേ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.